നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. വാൽപ്പാറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 5 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ SNMV കോളേജിലെ വിദ്യാർത്ഥികളായ ധനുഷ്, അജയ്, വിനീത്, ശരത്, നോബിൾ എന്നിവരാണ് മരിച്ചത്. കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കിണറ്റിൽ തള്ളിയിട്ടു. മാള ആശുപത്രി പടിയിൽ താമസിക്കുന്ന ഏടാട്ടുകാരൻ പോളാണ് തന്റെ ഭാര്യ ജസ്ലയെ കിണറ്റിൽ തള്ളിയിട്ടത്. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാരുടെ 70-ാം പിറന്നാൾ ആഘോഷങ്ങളുടെ വിശദ വിവരങ്ങളടങ്ങിയ പത്രിക പ്രകാശനം ചെയ്തു. പിറന്നാൾ ആഘോഷങ്ങൾ വാസന്ത സപ്തതി എന്ന പേരിൽ നടക്കും. വാർത്തകൾ വിശദമായി. വാൽപ്പാറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 5 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ SNMV കോളേജിലെ വിദ്യാർത്ഥികളായ ധനുഷ്, അജയ്, വിനീത്, ശരത്, നോബിൾ എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വാൽപ്പാറയ്ക്ക് സമീപം ചുങ്കത്ത് വെച്ചായിരുന്നു സംഭവം. 10-അംഗ സംഘമാണ് വിനോദസഞ്ചാരത്തിനായി വാൽപ്പാറയിലെത്തിയത്. ഇവർ പുഴയിൽ കുളിക്കുന്നതിനിടെ 5 പേർ മുങ്ങിപ്പോവുകയായിരുന്നു. മറ്റു വിദ്യാർത്ഥികളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതിനിടെ പോലീസും സ്ഥലത്തെത്തി. 5 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കിണറ്റിൽ തള്ളിയിട്ടു. മാള ആശുപത്രി പടിയിൽ താമസിക്കുന്ന ഏടാട്ടുകാരൻ പോളാണ് തന്റെ ഭാര്യ ജസ്നയെ കിണറ്റിൽ തള്ളിയിട്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ജസ്നയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജസ്നയുടെ നില ഗുരുതരമല്ല. പോളിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാരുടെ 70-ാം പിറന്നാൾ ആഘോഷങ്ങളുടെ വിശദ വിവരങ്ങളടങ്ങിയ പത്രിക പ്രകാശനം ചെയ്തു. തൃക്കൂർ മഹാദേവ ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ പത്രിക പ്രൊഫസർ TK പരശുരാമൻ മാസ്റ്റർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. തൃക്കൂർ മഹാദേവ ക്ഷേത്രം മേൽശാന്തി, കരോളിൽ ഹരി നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി. പെരുവനം കുട്ടന്മാരാർ വാസന്ത സപ്തതി ചെയർമാൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസ്, ജനറൽ കൺവീനർ ദിനേശ് പെരുവനം, കെ രാജീവ് മേനോൻ, ട്രഷറർ M രാജേന്ദ്രൻ, ഹരി ചിറ്റൂർ മന, ഹരിപ്രസാദ് മേനോൻ, വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പിറന്നാൾ ആഘോഷങ്ങൾ വാസന്ത സപ്തതി എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ 2023 നവംബർ 24-25 തീയതികളിൽ ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ വെച്ച് നടക്കും. അന്നമനടയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അന്നമനട പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ മാള ഏരിയ സെക്രട്ടറി TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. TV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ശ്യാമള അയ്യപ്പൻ, CK സത്യൻ, KK തങ്കപ്പൻ, MR ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KA ബൈജു, മോളി വർഗീസ്, മഞ്ജു സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ലേബർ ബഡ്ജറ്റ് ഉയർത്തുക, ആവശ്യമായ തുക അനുവദിക്കുക, കൂലി കുടിശ്ശിക കൊടുത്തു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. കേരളത്തിന്റെ എല്ലാ കുടിശ്ശികളിലും പിടിച്ചു വെച്ചിട്ടിരിക്കുക, അതുപോലെ നമുക്ക് തരുന്ന GST പോലെയുള്ള വികസനം തരാതിരിക്കുക. ഇപ്പൊ ഇതാ ഏറ്റവും താഴ്ത്തട്ട് നിന്ന് തൊഴിലാളികളുടെ കിട്ടുന്ന ഫണ്ടിൽ നിന്ന് കൈയിട്ട് വരികൊണ്ട് അത് തരാതിരിക്കുന്നു. നമുക്ക് ജീവിക്കണ്ടേ? പട്ടിണി എടുക്കാൻ പറ്റും നമുക്ക്? നമ്മൾ മനുഷ്യരെ ജനിച്ചു പോയി. നമ്മൾക്ക് പട്ടിയല്ല, പുഴുവല്ല. നമ്മൾക്ക് ഭക്ഷണം വേണം, നമ്മൾക്ക് പാർപ്പിടങ്ങൾ വേണം, നമുക്ക് സ്ഥലങ്ങൾ വേണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, നമ്മുടെ കുടുംബച്ചെലവ് വേണം. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മള് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാള യൂണിറ്റ് വാർഷികവും തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് TV സന്തോഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി സുകുമാർജി സംഘാടന സന്ദേശം നൽകി. തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ജോസ് മേത്തല, കൊടുങ്ങല്ലൂർ പ്രസിഡന്റ് സന്തോഷ്, കൊടുങ്ങല്ലൂർ സെക്രട്ടറി KK നവാസ്, ഷിഖിൽ എന്നിവർ സംസാരിച്ചു.
അന്നമനട ഗ്രാമ പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. അന്നമനട സർക്കാർ യു പി സ്കൂളിൽ നടന്ന കലോത്സവം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സിന്ധു ജയൻ, ടി കെ സതീശൻ, കെ എ ഇക്ബാൽ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, സി ഡി എസ് ചെയർപേഴ്സൺ ലയ അരവിന്ദ്, മാള ബി പി സി, സെബി പെല്ലിശ്ശേരി, ആശാഭവൻ സംഘാടക സമിതി കൺവീനർ സിസ്റ്റർ ജോസ്ലി, ഐ ഡി എസ് എസ് സൂപ്പർവൈസർ സവിത ശശി എന്നിവർ സംസാരിച്ചു. മാള സെന്റ് ആരണീസ് ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റ്, ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി, മാള ബ്രാഞ്ച് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തീവ്ര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷത വഹിച്ച ഫാദറും ഞാനൊക്കെ കണ്ണാട വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത്. ഞങ്ങളൊക്കെ പ്രായമാവുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ കണ്ണിൻ്റെ അസ്വസ്ഥതകളുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കാണ് നമ്മുടെ ഐ കെയർ ഹോസ്പിറ്റലുകാർ നിങ്ങളെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. അവർ കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ തിമിരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം. അപ്പോൾ സമൂഹത്തിലെ കാഴ്ചകൾ കാണുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. സമൂഹത്തിലെ കാഴ്ചകൾ ഇന്നത്തെ കാലത്ത് ഞാനൊരു എക്സൈസിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അത്ര മികച്ച കാഴ്ചകളല്ല സമൂഹത്തിലുള്ളത്. ആണോ? നമ്മൾ പത്രം മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്ന കാഴ്ചകൾ അത്ര സുഖകരമായ അല്ലെങ്കിൽ മനോഹരമായ കാഴ്ചകളല്ല, പലതും ബുദ്ധിമുട്ടേറിയ കാഴ്ചകളാണ്. മാനേജർ ഫാദർ ജോർജ് പാറേമാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബി എൽ എം സ്കൂളിലേക്ക് ഫാനുകൾ കൈമാറി. ബി എൽ എം സൊസൈറ്റി ഡി ജി എം സുധീർ കളരിക്കൽ മുഖ്യാതിഥി ആയിരുന്നു. പ്രിൻസിപ്പൽ കെ എ വർഗീസ്, പി ടി എ പ്രസിഡന്റ് ക്ലിഫി കളപ്പറമ്പത്ത്, പ്രധാനാധ്യാപിക കെ പി റീന, വാർഡ് മെമ്പർ യദു കൃഷ്ണ, ജോർജ് ആറ്റുപുറം, രതീഷ്, കെ വി ബിജു, വിൽസൺ, കാഞ്ഞൂത്തറ, ലോറൻസ് എന്നിവർ സംസാരിച്ചു. കുഴൂർ തുമ്പരശ്ശേരി തൃക്കണ്ണയടുത്ത് വനിതാ ചിന്ത സംഗമത്തിൻ്റെ അരങ്ങേറ്റം നടന്നു. ക്ഷേത്രസന്നിധിയിൽ നടന്ന അരങ്ങേറ്റ ചടങ്ങിന് കുഴൂർ സുബ്രഹ്മണ്യൻ കാർവർണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 5 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോയമ്പത്തൂർ എസ് എൻ എം വി കോളേജിലെ വിദ്യാർത്ഥികളായ ധനുഷ്, അജയ്, വിനീത്, ശരത്, നോബിൾ എന്നിവരാണ് മരിച്ചത്. കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കിണറ്റിൽ തള്ളിയിട്ടു. മാള ആശുപത്രി പടിയിൽ താമസിക്കുന്ന ഏടാട്ടുകാരൻ പോളാണ് തന്റെ ഭാര്യ ജസ്നയെ കിണറ്റിൽ തള്ളിയിട്ടത്.
മേള പ്രമാണി പെരുവനം കുട്ടൻമാരാരുടെ 70ാം പിറന്നാൾ ആഘോഷങ്ങളുടെ വിശദ വിവരങ്ങൾ അടങ്ങിയ പത്രിക പ്രകാശനം ചെയ്തു. പിറന്നാൾ ആഘോഷങ്ങൾ വാസന്ത സപ്തതി എന്ന പേരിൽ നടക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.